ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ഹോം കിച്ചൺ, ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കേരളത്തിലെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അവിടെ ഒരു മനോഹരമായ റിസോർട്ടിലാണ് താമസിക്കുന്നത്. രാത്രിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതാ സ്ഥലം എന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ ഇവിടെ. സമയം 12:00 രാത്രി, അതായത് പുലർച്ചെ എന്നും പറയാം. കോവിഡ് കാലഘട്ടമായതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ എല്ലാ മുൻകരുതലുകളും എടുത്തതിന് ശേഷം മാത്രം നമുക്ക് റിസോർട്ടിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. സ്റ്റാഫ് ഇവിടുത്തെ വളരെ മനോഹരമായി, വളരെ ഭംഗിയായി അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ലോബി. വളരെ മനോഹരമായി ലൈറ്റപ്പൊക്കെ ചെയ്ത് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. കണ്ട ആന്തൂരിയം പൂക്കളൊക്കെ വെച്ച് ഭംഗിയായിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും വരാൻ പറ്റുന്ന നല്ലൊരു റിസോർട്ടാണിത്. വെയ്റ്റിംഗ് ഏരിയ കണ്ടില്ലേ, നല്ല മനോഹരമാണ്. ഇവിടെ കണ്ട ഇവരുടെ സർട്ടിഫിക്കറ്റ്സ്, ഇവർക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും അവാർഡുകളൊക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രൈസസ് കിട്ടിയിട്ടുണ്ട്, ഐ മീൻ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം, ഒത്തിരി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. ഈ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു റൂമും കൂടി തൊട്ടടുത്തുള്ള ഞങ്ങൾ ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ട്. രണ്ട് റൂമുകളിനടുത്താണ് താമസിക്കുന്നത്. കണ്ടോ, മനോഹരമായ വ്യൂ ഉണ്ട് ഇവിടുന്ന് ഗാർഡനിലേക്ക്. നല്ല ഭംഗിയുള്ള റൂമാണ്, നല്ല ഒരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ കർട്ടൻ്റെ അപ്പുറത്തെ ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ, നല്ല വിസിബിലിറ്റിയാണ് അപ്പുറത്തേക്ക് കർട്ടൻ നീക്കിക്കഴിഞ്ഞാൽ. കണ്ടോ, ഭംഗിയായിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത് ബാൽക്കണിയാണെന്ന് പറഞ്ഞ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, അടാറ് വ്യൂ ആണ്, സൂപ്പറല്ലേ. മിസ്റ്റൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലൈമറ്റ് അനുസരിച്ച്, ഓരോ മാസങ്ങൾ അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി വിൻ്റർ വന്നു കഴിഞ്ഞാൽ നല്ല മിസ്റ്റൊക്കെ കൂടുതലുണ്ടായിരിക്കും. കണ്ടോ, ഒരു കനോപ്പി കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. കനോപ്പി എന്ന് പറഞ്ഞാൽ മരങ്ങളുടെയൊക്കെ മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ കേട്ടോ. ആ ഹൈറ്റിലുള്ള ചെടികൾ കണ്ടില്ലേ, അത് മെലസ്റ്റോമ എന്ന് പറഞ്ഞ ചെടിയാണ്. നമ്മുടെ അവിടെയൊക്കെ ചെറിയ വയലറ്റ് നിറത്തിലുള്ള പൂക്കളായിട്ടുള്ള ചെടികൾ കണ്ടോ. ടേർട്ടിൽ വൈനൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല എന്തൊരു കളർ കോമ്പിനേഷനാണല്ലോ ഇവിടെ നോക്കുമ്പോൾ. ഇവിടെ കുറച്ച് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉള്ളൂ റിസപ്ഷൻ്റെ അടുത്ത്. മറ്റുള്ള സ്ഥലങ്ങളിൽ വേറെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് ഫാമിലി ആയിട്ട് വരാൻ നല്ലതാണ്. കണ്ടോ ചൈനീസ് ബാൽസം, കണ്ട എന്ത് ഭംഗിയാണെന്നറിയോ പൂക്കൾ, എത്രമാത്രം പൂക്കളാ. പണ്ടൊക്കെ ഞാൻ ടൂറ് പോകുമ്പോൾ ഊട്ടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ചെടികളൊക്കെ പറിച്ചു കൊണ്ടുവരും വീട്ടിൽ നടാൻ വേണ്ടിയിട്ട്. ഒന്നും പിടിക്കാറില്ല കേട്ടോ, അത് ഓരോ ക്ലൈമറ്റിൻ്റെയാണ്. നമ്മൾ പൊട്ടിച്ചു കൊണ്ടന്നിട്ടൊന്നൊരു കാര്യമില്ല. കണ്ട മലസ്റ്റോമ ചെടികളാണ്. കണ്ട ഇതിവിടുത്തെ പൂളാണ്, എന്തൊരു ആംബിയൻസ് ആണെന്ന് നോക്കി. ഇവിടെ ഡ്രസ്സിനെയൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. അത് ആ കാണുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അപ്പർ ഡെക്കാണ് കേട്ടോ. ഇൻഫിനിറ്റി പൂളാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ചെറിയൊരു ടബ് വെച്ചിട്ടുണ്ട്, രണ്ട് ടബ് വെച്ചിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ട് ഫാമിലിയായിട്ട് വരുന്നവർക്ക്, ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുമില്ല, അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ടബൊക്കെ ഉണ്ട്. ഇതാ നോക്കി, രണ്ട് അരേനയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ ടർക്കി ടവൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് രസമാണല്ലേ. ഹോട്ടലിൻ്റെ റൂമിലൊക്കെ ഉണ്ടാക്കി വയ്ക്കാറില്ല അതുപോലെ. ചേഞ്ചിങ് റൂമൊക്കെ അവിടെയുണ്ട്. കണ്ടോ ആ ഇൻഫിനിറ്റി ലുക്ക് കിട്ടുന്നത് കണ്ടില്ലേ, എന്ത് രസമല്ലേ. അകലെയുള്ള സീനറി നോക്കി, സൂപ്പറാണ്. ഇതിവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് ഇനി കാണാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള പൂളിൻ്റെ ഭാഗമാണ് കാണുന്നത് കണ്ടോ. ആ പൂളിൻ്റെ കളർ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ചാടാൻ തോന്നും, അത്രയ്ക്ക് ഭംഗിയാണ്. കണ്ടില്ലേ, ഈ പൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ വില്ലകളൊക്കെ കേട്ടോ. മനോഹരമായ വില്ലകളാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നോക്കുമ്പോൾ കാണാം എന്ത് രസമാണെന്നറിയോ. കണ്ടോ വില്ലകളിലേക്കുള്ള പാർക്കിംഗ് വേറെ തന്നെയുണ്ട് കേട്ടോ. ഞാൻ താമസിച്ചിരുന്നത് അറ്റത്തുള്ള ബിൽഡിങ്ങിലാണ്. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിട്ടോ. ഇനി നമുക്കൊരു പിടിപിടിച്ചാലോ. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കോൺഫ്ലേക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, പാലും മറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ടൈപ്പല്ല, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് മതി. ആ ഇവിടെ കണ്ട ഇഡ്ഡലി ഉണ്ട്, അപ്പമുണ്ട്, ഇവിടെ അപ്പുറത്ത് എന്താ സാമ്പാർ, നമ്മുടെ വട സൂപ്പറായിരുന്നു കേട്ടോ. ഉപ്പുമാവ് ചെറുപയറിൻ്റെ ഒരു സ്പെഷ്യൽ കറിയുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു.
പിന്നെ ഇത് ഭട്ടൂരയുണ്ട്, ചട്നി, അതുപോലെ തന്നെ ബോയിൽഡ് എഗ്, ആലു പൊറാത്ത, സ്റ്റൂ, വേറെ ഐറ്റംസൊക്കെ ചട്നിയുണ്ട്. പിന്നെ അതുപോലെ ബ്രെഡ്, ടോസ്റ്ററൊക്കെ ഉണ്ട്, മഫിൻസ്, അതുപോലെ തന്നെ ചീസ് മറ്റൊക്കെ ഉണ്ട്. ഒലീവ്സ്, ഡാർക്ക് ഒലീവ്സ് ഉണ്ട്, ഗ്രീൻ ഒലീവ്സ് ഉണ്ട്. സലാഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒത്തിരി ഉണ്ടായിരുന്നു. വയറുനാരായണൻ ഇത് തന്നെ ധാരാളം. ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക്, കോൾഡ് മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ, നല്ല സൂപ്പറായിരുന്നു. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, എല്ലാം സൂപ്പറായിരുന്നു. എന്തായാലും കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ലഞ്ചൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം മതി. അതെ, അത് കഴിഞ്ഞ് നമുക്കിത് ഇവിടെ ലൈബ്രറി ഉണ്ട്, പുസ്തകമൊക്കെ വായിക്കാം. അടുത്ത് ക്ലബ് ഹൗസാണ്, ഫാമിലിയായിട്ട് വരുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഇൻഡോർ ഗെയിംസൊക്കെ ഇവിടെ ഉണ്ട്. സ്നൂക്കർ, അതുപോലെ ചെസ്സ് കളിക്കേണ്ടവർക്ക് ചെസ്സ് കളിക്കാം. ഇൻഡോർ ഫുട്ബോൾ ടൈപ്പ് ഉണ്ട്, ഐ മീൻ ഇത് ഞാനിവിടെ കണ്ടിട്ടുണ്ട്, വേറെ റിസോർട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ, രണ്ടുപേർക്കാണ് കളിക്കാൻ പറ്റുക. ഈ പടൽ നീക്കി കളിക്കുന്ന ഒരു ഗെയിമാണ്. അതുപോലെ ക്യാരം ബോർഡ് ഉണ്ട്. എന്തായാലും നല്ല കിടിലൻ റിസോർട്ടാണ്. നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായില്ല, ഞാൻ പറയാം. ഇത് മൂന്നാറിലെ ആനച്ചാൽ ഭാഗത്തുള്ള ഫോഗ് റിസോർട്ടാണ്. ഫോഗ് എന്ന് പറഞ്ഞാൽ തന്നെ മഞ്ഞ് അല്ലെങ്കിൽ കോടാന്നുള്ള മീനിങ് ആണ്. ഫോഗ് റിസോർട്ടിലെ വന്നിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ മൂന്നാറിലേക്ക് വരുമ്പോൾ ഇവിടെ റൂം ബുക്ക് ചെയ്യുക. ഈ റിസോർട്ട് അടിപൊളിയാണ്. ഓക്കേ, ബൈ.